നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ് BJP, 13-ൽ 10 സീറ്റിലും ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ജയം. തോട്ടിൽ യുവാവിനെ കാണാതായ സംഭവം, മാലിന്യം നീക്കാനുള്ള ശ്രമം തുടരുന്നു. മുഖ്യമന്ത്രി അഭിനന്ദിച്ചു ദിവ്യ എസ് അയ്യർക്കെതിരെ കോൺഗ്രസ് IT സെൽ. 50th anniversary സപ്ലഗോയിൽ വിലക്കുറവ്. ഓൺലൈൻ ഗെയിമിൽ തോറ്റു കൊച്ചിയിൽ 16-കാരൻ ജീവനൊടുക്കി. കണ്ണൂരിൽ 10 ആണ്ടുകൾ പഴക്കമുള്ള സ്വർണം വെള്ളി ആഭരണ ശേഖരം കണ്ടെത്തി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. 7 സംസ്ഥാനങ്ങളിലായുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഉജ്ജ്വല വിജയം. 13 ഇടങ്ങളിൽ 10 ഇടത്തും ഇന്ത്യ കൂട്ടായ്മ ജയിച്ചു കയറിയപ്പോൾ BJP കേവലം 2 സീറ്റിൽ ഒതുങ്ങി. പശ്ചിമബംഗാളിലെ റെയ്ഗഞ്ച്, റാണാഗഡ് ദക്ഷിൺ, ബാഗ്ദ മണികത്ല, ഹിമാചലിലെ ദെഹ്റ ഹമീർപൂർ, നാലാഗഡ് ഉത്തരാഖണ്ഡിലെ ബദരിനാഥ് മൻഗ്ലോർ, ബീഹാറിലെ രൂപൌലി, തമിഴ്നാട്ടിലെ വിക്രവന്തി, പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ്, മധ്യപ്രദേശിലെ അമർവാര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിൽ BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്ന 4 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു. റായ്ഗഞ്ച്, റാണാഗഡ് ദക്ഷിൺ, ബാഗ്ദ മണ്ഡലങ്ങളാണ് BJPക്ക് നഷ്ടമായത്. ഹിമാചൽ പ്രദേശിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 കോൺഗ്രസിന് ജയിച്ചു. ദെഹ്റ നാലാഗഡ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ ഹമീർപൂരിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചു. ഹിമാചൽ മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗ് സഹുവിന്റെ ഭാര്യ കമലേഷ് റാക്കുവാണ് ദെഹ്റയിൽ ജയിച്ചത്. 3 മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് സ്വതന്ത്ര BJPയിൽ ചേർന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഉത്തരാഖണ്ഡിലെ ബദരിനാഥ്, മംഗ്ലൂർ എന്നീ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു. ബദരിനാഥിൽ കോൺഗ്രസ് MLA രാജേന്ദ്ര ഭണ്ഡാരി BJPയിൽ ചേർന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ രാജേന്ദ്ര ഭണ്ഡാരി തോൽപ്പിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി ലഖപത് സിംഗ് ബുട്ടോല വിജയിച്ചു. മംഗളൂരിൽ BSP സിറ്റിംഗ് സീറ്റിലും കോൺഗ്രസ് ജയിച്ചു. BSP MLA സർവത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. തമിഴ്നാട്ടിലെ വിക്രവന്തി മണ്ഡലത്തിൽ DMK സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. DMKയുടെ എൻ പുകയേന്തിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ DMKയുടെ അണിയൂർ ശിവ ജയിച്ചു. മധ്യപ്രദേശിലെ അമർവാര കോൺഗ്രസിൽ നിന്നും BJP പിടിച്ചെടുത്തു. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിയ കമലേഷ് ഷാ മണ്ഡലത്തിൽ ജയിച്ചു. പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി സ്ഥാനാർത്ഥി മൊഹിന്ദർ ബഗ് ജയിച്ചു. MLA ശീതൽ അങ്കുറൽ ആം ആദ്മി വിട്ട് BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശീതൾ 17921 വോട്ടുകൾ നേടി രണ്ടാമതായി. JDUവിന്റെ സിറ്റിംഗ് സീറ്റായ ബീഹാറിലെ രൂപൌലി നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് ജയിച്ചു. JDU MLA ഭീമാ ഭാരതി രാജിവെച്ച് RJDയിൽ ചേർന്നതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ഭീമാ ഭാരതി 3rd സ്ഥാനത്തിൽ ഒതുങ്ങി. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. 80 മീറ്ററുള്ള തുരങ്കത്തിലെ മാലിന്യം നീക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും മാലിന്യം നീക്കിയാൽ മാത്രമേ സ്കൂബ ടീമിന് അതിനകത്ത് കടക്കാനാവുകയുള്ളൂവെന്നും തിരുവനന്തപുരം ജില്ലാ കളക്ടർ. 180 മീറ്റർ നീളമുള്ള ടണലിൽ ആദ്യ ഭാഗത്തെ മാലിന്യം നീക്കിയ ശേഷം സ്പേസ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തോട്ടിലെ മാലിന്യം നീക്കുന്നതിനിടെ കാണാതായ ജോയിക്കാളുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ടാണ് കളക്ടർ പ്രതികരിച്ചത്. ഇടയ്ക്ക് സ്ലാബുകളുണ്ട്, അത് മാറ്റിയും തിരച്ചിൽ വേഗത്തിലാക്കും. തുരങ്കത്തിന്റെ 30 മീറ്റർ വരെ നോക്കിയാൽ ഏകദേശ കാര്യങ്ങൾ വ്യക്തമാകും. മാലിന്യം നീക്കിയാൽ മാത്രമേ സ്കൂബ ടീമിന് അതിനകത്തേക്ക് പ്രവേശിക്കാനാകുകയുള്ളൂ. വെള്ളം കുറഞ്ഞാൽ രക്ഷാപ്രവർത്തനം എളുപ്പമാക്കാൻ കഴിയുമെന്നും വിദഗ്ധരെ എത്തിക്കാനുള്ള ശ്രമത്തിലാണെന്നും കളക്ടർ പറഞ്ഞു. മാലിന്യം നീക്കാൻ സംബന്ധിച്ച ആരോപണങ്ങൾ പിന്നീട് പരിശോധിക്കും, കളക്ടർ വ്യക്തമാക്കി. മാരായമുട്ടം സ്വദേശി ജോയിയാണ് അപകടത്തിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ടപ്പോൾ കയറിയിട്ടു കൊടുത്തെങ്കിലും ജോയിക്ക് അതിൽ പിടിച്ചു കയറാൻ കഴിഞ്ഞില്ലെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു. 3 പേരാണ് ശുചീകരണ പ്രവർത്തനത്തിനായി എത്തിയത്. ജോയിയാണ് ഉള്ളിലിറങ്ങിയത്. അതിനിടെയാണ് മഴ ശക്തിയായി കൂടുതൽ വെള്ളം ഒഴുകിയെത്തിയത്. ഇതോടെ നിലം തെറ്റി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ജോയി ഉറക്കെ വിളിച്ചത് കേട്ട് മുകളിൽ നിന്നവർ കയറിട്ട് കൊടുത്തു രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മാലിന്യങ്ങൾ നിറഞ്ഞ തോട്ടിലിറങ്ങി അതിനിടയിലൂടെ ഊളിയിട്ട് മുന്നോട്ട് പോയി നോക്കിയെങ്കിലും
ഫലമുണ്ടായില്ല. ഇതോടെ രക്ഷാപ്രവർത്തനം സങ്കീർണമാകുന്നു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ അതിശക്തമായ മഴ. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച വരെ വിവിധ ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. ശനിയാഴ്ച ആലപ്പുഴ പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ബുധനാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഞായറാഴ്ച രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. കൊച്ചിയിൽ 14-കാരൻ ജീവനൊടുക്കി. ചെങ്ങമ്മനാട് വടുക്കാഞ്ചേരി വീട്ടിൽ ജെയ്മിയുടെ മകൻ അഗ്നൽ 14 തൂങ്ങി മരിച്ചത്. ഓൺലൈൻ ഗെയിമിലെ തോൽവിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് മുറിയിലേക്ക് പോയ ശേഷമായിരുന്നു സംഭവം. വാതിൽ തുറക്കാത്തതായതോടെ തുടർന്ന് ചവിട്ടി തുറക്കുകയായിരുന്നു. കുട്ടിയെ ഫാനിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ചെങ്ങളായി പരിപ്പായി ഗവൺമെന്റ് UP സ്കൂളിന് സമീപത്ത് നിന്നും 10 പഴക്കമുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ കണ്ടെത്തി. പുതിയ പുരിയിൽ താച്ചുതീന്റെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ആഭരണങ്ങൾ ലഭിച്ചത്. 17 മുത്തുമണി, 13 സ്വർണ ലോക്കറ്റ്, കാശിമാലയുടെ ഭാഗമെന്ന് കരുതുന്ന 4 പതക്കം, പഴയകാലത്തെ 5 മോതിരം, 1 സെറ്റ് കമ്മൽ, നിരവധി വെള്ളി നാണയങ്ങൾ, ഭണ്ഡാരമെന്ന് തോന്നിക്കുന്ന വസ്തു എന്നിവയാണ് വ്യാഴം വൈകിട്ട് ചെങ്ങളായി പഞ്ചായത്ത് 10 വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെ കണ്ടെത്തിയത്. 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തപ്പോഴാണ് ഇവ ശ്രദ്ധയിൽപ്പെട്ടത്. ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു ആഭരണങ്ങളും നാണയങ്ങളും. തുടർന്ന് തൊഴിലാളികൾ പോലീസിൽ വിവരമറിയിച്ചു. SI MV ഷിജുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് ഇവ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി. പുരാവസ്തു വകുപ്പിന്റെ പരിശോധനയിൽ മാത്രമേ ഇവ നിധിയാണോ എന്ന് സ്ഥിരീകരിക്കാനാവൂ. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. അതിശക്തമായ മഴ. മട്ടന്നൂരിലെ വീട്ടിലെ മെയിൻ സ്വിച്ച് ഇടിമിന്നലേറ്റ് പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ ആളപായമില്ല. മട്ടന്നൂരിൽ അതിശക്ത മഴയ്ക്കിടെ ഇടിമിന്നലും ഇടിമിന്നലേറ്റ് വീടിന് കേടുപാടും സംഭവിച്ചു. വീടിന് പുറത്തെ മെയിൻ സ്വിച്ച് ഇടിമിന്നലേറ്റ് കത്തി പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി. ഇടിമിന്നലിൽ കിണറ്റിന്റെ ആൾമറ ഭിത്തിക്കും വിള്ളലുണ്ടായി. മട്ടന്നൂർ കാനാട് സ്വദേശി രാജീവന്റെ വീട്ടിലാണ് ഇടിമിന്നലേറ്റ് നാശനഷ്ടം ഉണ്ടായത്. അപകടത്തിൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് സംഭവം ഉണ്ടായത്. അതേസമയം സംസ്ഥാനത്ത് കണ്ണൂരടക്കം 3 ജില്ലകളിൽ അതിശക്തമായ മഴ. മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ചന്ദ്രോത്സവം പരിശീലനം സംഘടിപ്പിച്ചു. ജൂലൈ 21 ചാന്ദ്ര വിജയ ദിനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും നടക്കുന്ന ക്ലാസ് എടുക്കുന്നവർക്കുള്ള റിസോഴ്സ് പരിശീലനം ചാല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതൃത്വത്തിൽ നടന്ന പരിശീലനം ബഹിരാകാശ പരിവേഷണത്തിലെ നാഴികക്കല്ലുകൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത് ISRO റിട്ടയേർഡ് സയന്റിസ്റ്റ് PM സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. അമ്പിളിമാമന്റെ മുറ്റത്ത് എന്ന വിഷയത്തിൽ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാറും ക്ലാസ് എടുത്തു. കെ ബാലകൃഷ്ണൻ, കെ പ്രസാദ്, TK സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ദേശീയ വായനാ മാസാചരണം. ദേശീയ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ ഫൗണ്ടേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരം കണ്ണൂർ GVHSS രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് PE ഇന്ദിര അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ KN ബാബു, മഹേശ്വരി പ്രസാദ്, PN പണിക്കർ ഫൗണ്ടേഷൻ ചെയർമാൻ PK പ്രേമരാജൻ, മഹാത്മാമന്ദിരം പ്രസിഡന്റ് EVG നമ്പ്യാർ, R പ്രഭാകരൻ, KC സതീശൻ എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. വിജിനം ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചതിന് ദിവ്യ എസ് അയ്യർക്കെതിരെ കോൺഗ്രസ് ഐ ടി സെൽ രംഗത്ത്. വൻകിട പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുന്ന കാലം കേരളം മറന്നു എന്നായിരുന്നു ദിവ്യ പറഞ്ഞത്. ഇതിനെതിരെയാണ് കോൺഗ്രസിൻ്റെ ഐ ടി സെൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണ പിശകുകൾ ഉണ്ടാകുന്നതെന്നായിരുന്നു കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനറായ ഡോക്ടർ പി സരിൻ പറഞ്ഞത്. ഇത്തരം ധാരണകൾ തിരുത്തണമെന്ന് സരിൻ ആവശ്യപ്പെട്ടു. വീണ്ടും അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. വൻകിട പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്ന കാലഘട്ടം കേരള ജനത മറന്നു. അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്ന അനേക ബൃഹത്തായ പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും നമുക്ക് മാതൃകയാണ് എന്നായിരുന്നു ദിവ്യ എസ് അയ്യർ പറഞ്ഞത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തെത്തിയിരുന്നു. ഇതിനിടെയാണ് കോൺഗ്രസിന്റെ രൂക്ഷ വിമർശനം. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റു നിത്യോപയോഗ സാധനങ്ങൾക്കും വിലക്കുറവും പ്രത്യേക ഓഫറുകളും തുടരുന്നു. സപ്ലൈകോ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി ജൂൺ 25 തുടങ്ങി 50 ദിവസത്തേക്കാണ് 50 ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ്. 50-50 പദ്ധതിയുടെ ഭാഗമായി 300 രൂപ വിലയുള്ള ശബരി ഹോട്ടൽ ബ്ലൻഡ് ടീ 1 കിലോ 270 രൂപയ്ക്ക് നൽകുന്നതോടൊപ്പം 250 ഗ്രാം ശബരി ലീഫ് ടീ സൗജന്യമായി നൽകും. 80 രൂപ വിലയുള്ള 250 ഗ്രാം ശബരി ഗോൾഡ് ടീ 644 രൂപയ്ക്ക് നൽകും. 60 രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷ് ആട്ട 20% വില കുറച്ച് 48 രൂപയ്ക്കും 79 രൂപ വിലയുള്ള 1 കിലോഗ്രാം ശബരി അപ്പപ്പൊടി പുട്ടുപൊടി എന്നിവ 63 രൂപ 20 പൈസയ്ക്കും 50 ദിവസത്തേക്ക് നൽകും. ശബരി മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ചിക്കൻ മസാല, സാമ്പാർ പൊടി, കടുക് എന്നിവയ്ക്കും 25% വരെ വിലക്കുറവുണ്ട്. 50 ഗ്രാം റിപ്പിൾ പ്രീമിയം ഡസ്റ്റ് ഡിയോടൊപ്പം 50 ഗ്രാം പഞ്ചസാരയും നൽകും. ഉജാല, ഹെൻകോ, സൺപ്ലസ് തുടങ്ങിയ വിവിധ ഇനം ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾ, ഡിറ്റർജൻറ്റുകൾ എന്നിവയ്ക്ക് വലിയ വിലക്കുറവുണ്ട്. നമ്പിസെൻസ് ബ്രാൻഡിൻ്റെ നെയ്, തേൻ, എള്ളെണ്ണ, ചന്ദ്രിക, സന്തൂർ ബ്രാൻഡുകളുടെ സോപ്പ്, നിറപറ, ബ്രഹ്മീൻസ് ബ്രാൻഡുകളുടെ മസാലപ്പൊടികൾ, അപ്പപ്പൊടി, റവ, പാലട മിക്സ്, കെലോഗ് ഓട്സ്, ഐ ടി സി ആശീർവാദ് ആട്ട, സൺഫീഡ്സ് നൂഡിൽസ്, മോംസ് മാജിക് ബിസ്ക്കറ്റുകൾ, ഡാബറിൻ്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, ബ്രിട്ടാനിയ ബ്രാൻഡിൻ്റെ ഡയറി വെറ്റ്നർ, കോൾഗേറ്റ് തുടങ്ങിയ 50-ലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വിലക്കുറവും ഓഫറും നൽകുന്നത്. ഹാപ്പി അവേഴ്സ് ഫ്ലാഷ് സെയിൽ 50 ദിവസത്തേക്ക്. ഹാപ്പി അവേഴ്സ് ഫ്ലാഷ് സെയിലിൽ പദ്ധതി പ്രകാരം ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ബിൽ തുകയിൽ നിന്നും 10% കുറവ് നൽകും. നിലവിലുള്ള വിലക്കുറവിന് പുറമെയാണ് ഹാപ്പി അവേഴ്സിലെ വിലക്കുറവ്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, പീപ്പിൾസ് ബസാർ എന്നിവയിൽ ജൂൺ 25 മുതൽ 50 ദിവസത്തേക്ക് ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ ആയിരിക്കും ഈ വിലക്കുറവ്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കൊട ഇങ്ങനെ ആക്കിയാൽ കൊട പൊട്ടി പോകൂലേ? ചാലോടെ സ്ഥിതിയായിട്ട് ഉണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാണ്.